ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആരംഭിക്കാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ് ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി ഏത് സംഘടനയാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ് രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യസമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദ്ധം സിംഗ് രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഉദ്ധം സിംഗുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് സുരേന്ദ്രനാഥ ബാനർജി ആനന്ദമോഹൻ ബോസ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകർ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് ഫാരസ് ഫാരസഭ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഫാരസ് ഫാരസഭ എന്നായിരുന്നു ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ജൊനാദൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡങ്കനാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ എം ജി റാനഡ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ എം ജി റാനഡെ എന്നിവർ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ് ലാൽ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിന് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാൽ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു സാൻ ഫ്രാൻസിസ്കോ യു എസ് എയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം ഗദ്ദാർ പാർട്ടി ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഗദ്ദാർ പാർട്ടി ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന കോമദ കമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന കോമദകമാരു പ്രക്ഷോഭം ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ലാലാ ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ലാല ലജുപത്ത റായി ഓർത്തിരിക്കാൻ എളുപ്പമാണ് ലാലാ ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ലാല ലജുപത്ത റായി ആണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയായിരുന്നു ജയപ്രകാശ് നാരായൺ ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ ജയപ്രകാശ് നാരായണും ആചാര്യ നരേന്ദ്ര ദേവുമാണ് അടുത്തത് വളരെയധികം പ്രാധാന്യമേറിയ റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അയർലൻഡ് അയർലൻഡിൽ നിന്നുമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വയംഭരണം നടത്തുക എന്നതാണ് ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്വയം ഭരണം നടത്തുക എന്നതാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനും ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോംറൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാണ് കേസരി മറാത്ത തിലകൻ ആരംഭിച്ച പ്രധാന പത്രങ്ങളാണ് കേസരിയും മറാത്തയും തമിഴ്നാട്ടിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആനി ബസൻറ്റ് തമിഴ്നാട്ടിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ആണ് ആനി ബസൻറ്റ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് കോമൺവീൽ ന്യൂ ഇന്ത്യ ആനി ബസൻറ്റ് ആരംഭിച്ച പത്രങ്ങളാണ് കോമൺവെൽ ന്യൂ ഇന്ത്യ എന്നീ പത്രങ്ങൾ ആനി ബസൻറ്റിൻ്റെ ജന്മ രാജ്യം ഏതാണ് അയർലൻഡാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസൻ്റാണ് അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആരാണ് ലാല ലജുപത്തറായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ലാല ലജുപത്തറായി ആണ് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വയംഭരണം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഹോം റൂൾ പ്രസ്ഥാനം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വയംഭരണം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ പി കേശവ മേനോൻ മലബാറിൽ ഹോംറൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവ ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻ്റെ പ്രഖ്യാപനത്തോട് കൂടി നിർത്തിവെച്ച പ്രസ്ഥാനം ഏതാണ് ഹോം റൂൾ പ്രസ്ഥാനം അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം എന്തായിരുന്നു ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻ്റെ വാഗ്ദാനത്തെ തുടർന്നാണ് റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ചത് യങ് ബംഗാൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ യങ് ബംഗാൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ആണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ ബംഗാളിലെ ആദ്യകാല പത്രം ഏതായിരുന്നു സുലഭ് സമാചർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ് അഭനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അപനീന്ദ്രനാഥ ടാഗോർ ആണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ ലക്നൗ സമ്മേളനത്തിൽ അദ്ധ്യക്ഷൻ അധ്യക്ഷനായിരുന്നത് ആരാണ് എ സി മജൂന്ദാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ അധ്യക്ഷൻ എ സി മജൂന്ദാർ ആയിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് ലക്നൗ ഉടമ്പടി ലക്നൗ ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി ഈ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആരൊക്കെയാണ് ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയുമാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഈ ചമ്പാരൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ചമ്പാരൻ എന്ന സ്ഥലം ബീഹാറിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെപ്പറ്റി ഗാന്ധിജിയെ അറിയിച്ചത് ആരാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ രാജ്കുമാർ ശുക്ല ഇദ്ദേഹമാണ് ഈ ചമ്പാരിലെ നീലം കർഷകരുടെ ദുരിതത്തെപ്പറ്റി ഗാന്ധിജിയെ അറിയിച്ചത് തീൻഘടിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ സമരം ഈ തീൻഘടിയ സമ്പ്രദായം എന്താണെന്ന് അറിയാമോ അതായത് ചമ്പാരനിലെ കർഷകർ കൃഷി ചെയ്യുന്ന ഇരുപത് കടിയ കടിയ എന്ന് പറഞ്ഞാൽ ഒരേക്കറിനാണ് കടിയ എന്ന് പറയുന്നത് അപ്പോൾ തീൻ കടിയ എന്ന് പറഞ്ഞാൽ മൂന്ന് ഏക്കർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കടിയ ജന്മിക്ക് വേണ്ടി നീലമോ മറ്റ് നാണ്യവിളകളോ കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം എന്നതായിരുന്നു വ്യവസ്ഥ ഇതുമൂലം ബീഹാറിലെ കർഷകർക്ക് ഒന്നാം തരം വിളവ് തരുന്ന അവരുടെ ഭൂമിയുടെ നല്ലൊരു ഭാഗം ജമീന്ദാർമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനും വേണ്ടി നീലം കൃഷി ചെയ്യാൻ മാറ്റിവെക്കേണ്ടി വന്നു ഈ നിയമമാണ് തീൻഘടിയ നിയമം എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ തീൻഘടിയ സമ്പ്രദായത്തിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണ് ചമ്പാരൻ സമരം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാകാര സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽസമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഈ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സമരവും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട് എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ആണ് ചമ്പാരൻ എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗേത സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലാണ് ഗേത സത്യാഗ്രഹം നടന്നത് ഖിലാവത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരൊക്കെയാണ് അലി സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഗിലാപത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എന്നാൽ ഗിലാബത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടും ആദ്യ അഖിലേന്ത്യാ ഗിലാപത്ത് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ലക്നൌവിലാണ് ആദ്യ അഖിലേന്ത്യാ ഗിലാപത്ത് കോൺഫറൻസ് നടന്ന എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ലഖ്നൌവിൽ വെച്ചാണ് അഖിലേന്ത്യാ ഗിലാപത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് അഖിലേന്ത്യാ ഗിലാപത്ത് ദിനമായി ആചരിക്കാൻ ഗിലാപത്ത് കോൺഫറൻസ് തീരുമാനമെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് ഓൾ ഇന്ത്യ ഗിലാപത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ ഗിലാവത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻറ്റ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഏതു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനാണ് ഗിലാവത്ത് പ്രസ്ഥാനം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഗിലാവത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്നത് ഗാന്ധിജിയോടൊപ്പം കേരളത്തിൽ വന്ന ഗിലാവു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാ നേതാക്കളിൽ ഒരാൾ ആരായിരുന്നു ഷൗക്കത്ത് അലി ആയിരുന്നു ഗിലാവത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മലബാർ കലാപം ഗിലാവത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഗാന്ധിജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം ആണെങ്കിലും ഇതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചത് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ച ഐ എൻ സിയുടെ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് ഇവിടെ ശ്രദ്ധിക്കുക ഇത് വാർഷിക സമ്മേളനമല്ല പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് നിസാരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഇതൊരു വാർഷിക സമ്മേളനം തന്നെയായിരുന്നു നിസ്സാരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരുന്നു നിസ്സർണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാണ് വാസന്തി ദേവി ഊർമിള ദേവി നിസ്സാരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ് നിസ്സേർണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ ഏതൊക്കെയാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ബീഹാർ വിദ്യാപീഠം നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ബീഹാർ വിദ്യാപീഠം എന്നിവ മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ഏതായിരുന്നു ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല അപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ആരംഭിച്ചത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നിസ്സഹ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരി ചൗരാ സംഭവം നിസ്സരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരു ചൗര സംഭവമാണ് ചൗരുചൗര സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ചൗരു ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഈ ചൗരുചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്തായിരുന്നു ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് ചൗരുചൗര എന്താണ് ഈ ചൗരുചൗര സംഭവം ഈ പറഞ്ഞ ചൌരിചൌര എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ജാഥയിൽ പോലീസ് വെടിവെപ്പിനെ പ്രതിഷേധിച്ച ജനക്കൂട്ടം ഈ ചൌരിചൌരയിലെ പോലീസ് സ്റ്റേഷന് തീവ്ക്കുകയുണ്ടായി ഇരുപത്തിരണ്ട് പോലീസുകാരാണ് വെന്തു മരിച്ചത് ഈ സംഭവമാണ് ചൗരിചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൗരിചൌരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ ഏതാണ് എർവാദ ജയിൽ ചൗരുചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ എർവാദ ജയിലാണ് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹ പ്രസ്ഥാനം ചൗരയോര സംഭവം മൂലമാണ് പിൻവലിച്ചത് ഈ നിസാരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് ചൗരിയോരാ സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അപ്പോൾ നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സരാബന്തി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് സർദാർ വല്ലഭായി പട്ടേലാണ് മൊണ്ടേഗോ ചെംസ്ഫേഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മിൻഡോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് അതിനുശേഷം പത്തു വർഷം കഴിഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻ്റീൻ എന്നറിയപ്പെടുന്ന ഭരണപരിഷ്കാരം ഏതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അപ്പോൾ ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ച നിയമം ഏതായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് തന്നെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം ഏതാണ് മൊണ്ടേഗു ചെംസ്ഫോഡ് ഭരണപരിഷ്കാരം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ചും ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള രണ്ടാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്